ഫ്രാൻസിസ് സേവിയർ ഗസ്നിയും ഗോറിയും മുതൽക്ക് മുഗള സാമ്രാജ്യവും ടിപ്പു സുൽത്താനും ഹൈദരാലിയും എല്ലാം ഈ നാടിനെ അടക്കി വാണരെടുത്തിയത്. അതൊന്നും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അവർ ജയിച്ചത് കൊണ്ടല്ല, പക്ഷെ നന്മയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭൂതപ്രേത പിശാചികൾ ബാധിച്ച സെമറ്റിക് മതങ്ങൾ എല്ലാത്തിനെയും കൊന്നും തകർത്തും അവനവന്റെ കാര്യം നോക്കാനായിട്ട് അവർ റെഡിയായി. ലോകത്തിലെ എവിടെയെല്ലാം അവർ പോയിട്ടുണ്ടോ അവിടെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെയാണ്, അത് പറഞ്ഞാൽ വലിയ വർഗീയതയാണ്, പക്ഷെ ചെയ്താൽ വർഗീയതയല്ല. അങ്ങനെ അമേരിക്കയിലെ ആയാലും യൂറോപ്പിലെ ആയാലും ആഫ്രിക്കയിലെ ആയാലും ഓസ്ട്രേലിയയിലെ ആയാലും അവിടെ ജീവിച്ചിരുന്നവരൊക്കെ കൊന്ന് കൊലവിളിച്ചിട്ടാണ് അവിടെ ക്രിസ്ത്യാനിറ്റി പ്രചരിച്ചത്. അല്ലാണ്ട് ക്രിസ്തുവിന്റെ മഹത്വമോ ബൈബിളിന്റെ മഹത്വമോ ഒന്നുമല്ല. ഇസ്ലാം പ്രചരിച്ചതും കൊന്ന് കൊലവിളിച്ച് തന്നെയായിരുന്നു. സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സമാധാനത്തിന്റെയും മതങ്ങളായതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഹിന്ദുധർമ്മം ഒന്നും ജയിച്ച് കീഴടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരല്ല, എല്ലാ സന്ദേശങ്ങളും കൊടുത്ത് ലോകം മുഴുവനും പ്രചരിച്ചു. അത്ര ധന്യമായിട്ടുള്ള ആ ധർമ്മമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ പഠിക്കുന്നതും. അതിന്റെ എസൻസാണ് ഉപനിഷത്തുകളിലെയും വേദങ്ങളിലെയും സന്ദേശം പ്രായോഗിക തലത്തിൽ തരുന്നതാണ്. അപ്ലൈഡ് ധർമ്മശാസ്ത്രമാണ് രാമായണം എന്ന് പറയുന്നത്. രാമായണം മഹാഭാരതവും അപ്ലൈഡ് ധർമ്മശാസ്ത്രമാണ്. ധർമ്മശാസ്ത്രത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരാം പ്രാക്ടിക്കലായിട്ട് അപ്ലൈഡ്. അവിടെയാണ് നമുക്ക് ഇവരുടെ എല്ലാവരുടെയും രാമനുമായി ബന്ധപ്പെട്ട 20-21 വ്യക്തികളുടെ ജീവചരിത്രമാണ്, ഫാർ പാസ്റ്റിലുള്ളവരുടെ ജീവചരിത്രമാണ് നമ്മൾ രാമായണത്തിൽ വായിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഇത്രയും അധികം സ്പിരിറ്റ് കിട്ടാൻ കാരണം അത് ഹൃദയത്തെ മനസ്സിനെ ചിന്തകളെ ബുദ്ധിയെ വിവേകത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ആവശ്യമുള്ള ഭാഗങ്ങളാണ് ജീവിതത്തിലെ എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിഞ്ഞ് പഠിച്ച് പിന്നെ ജീവിക്കാനൊന്നും നമുക്ക് നേരെയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ എടുക്കുന്നു. അതിലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി ദശരഥന്റെ കാര്യം. ഹറി ബറിയായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. നമ്മളെന്നും പറയുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭയം തോന്നിയാൽ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്റെ പ്രഭാഷണം നടന്ന സ്ഥലത്തൊക്കെ ഇവര് വരുമായിരുന്നു ഞാൻ എന്താ പ്രസംഗിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. മഹാഭാഗ്യത്തിന് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഒന്ന് കൊല വിളിച്ചില്ല. അന്ന് വീട്ടിൽ നടക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും പോലീസും മുമ്പിൽ വരുന്നുണ്ടോ പുറകിൽ വരുന്നുണ്ടോ എന്ന് മാത്രം ഒരു ഭയമാണ്. കുരുക്ഷേത്ര എന്ന പബ്ലിക്കേഷൻ ത്രിപൂണിത്രയും എറണാകുളത്ത് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം അന്ന് എനിക്കായിരുന്നു. പക്ഷെ എവിടെ നടക്കുമ്പോഴും പേടിയാ, മുമ്പിൽ പോലീസുണ്ടോ പുറകിൽ പോലീസുണ്ടോ അവര് വരുമോ എന്നൊരു ഭയമാണ്. അതുമാതിരിയാണ് ദശരഥനുള്ള ഭയം. അതുമാതിരിയല്ല, ദശരഥൻ വേറൊരു ലെവല്, നമ്മൾ വേറൊരു ലെവല്. ദശരഥന്റെ ഭയം എന്ന് വെച്ചാൽ തനിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴാണ് ഈശ്വര അത് തലയിലേക്ക് വന്ന് ഇടിമിന്നൽ മാതിരി ഇടിവെട്ട് മാതിരി അടിക്കാൻ പോണത് എപ്പോഴാണെന്നുള്ളൊരു ഭയം. അതുപോലെ തന്റെ ധർമ്മപത്നിക്ക് ഒരിക്കലും തിന്മ ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം രണ്ട് വരം കൊടുത്തു. അതെപ്പോഴാണ് ഈശ്വര അവർ ചോദിക്കുന്നത് എന്നൊരു ഭയം. അവരുടെ കൂട്ടത്തിൽ മന്ദര എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്, ദശരഥന് ഒരു കൺട്രോളും ഇല്ല. അപ്പൊ അവരെപ്പോഴാണാവോ അവരുടെ തോഴി കയ്യയുടെ തോഴി ആയ മന്ദര എങ്ങനെയാണാവോ കയ്യയെ വരട്ടുന്നത് അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ നയിക്കുന്നത്, ആ ഒരു ഭയം. എല്ലാം കൂടി ഭയത്തിന്റെ പുറത്ത് ഭയത്തിന്റെ പുറത്ത് ഭയത്തിന്റെ പുറത്ത് ഭയം സംശയം ഒരു പ്രത്യേക തരത്തിലുള്ള കൺഫ്യൂഷൻ, പ്രത്യേക തരത്തിലുള്ള നെർവസ്നെസ്, പ്രത്യേക തരത്തിലുള്ള ഒരു ഭീതിത്വം, എന്തൊക്കെ തരം വികാരങ്ങളാണ് ദശരഥനെ കീഴടക്കുന്നത് നടന്നുകൂടാ. തെറ്റുകൾ ചെയ്ത പലരുടെയും രീതി അതാണ്. നമുക്കറിയാം കേരള ഭരണാധികാരികൾ നിയമസഭയിൽ സംസാരിക്കുന്ന രീതി, പുറത്ത് സംസാരിക്കുന്ന രീതി, പത്രക്കാരോട് സംസാരിക്കുന്ന രീതി, ചില കമന്റുകൾ പറയുന്ന രീതി, ദേഷ്യപ്പെടുന്ന രീതി, പലരോടും പക വീട്ടുന്ന രീതി, എല്ലാം ഒരു ഭയത്തിന്റെ പുറത്താണ്. ഒരു ഭയം എന്ന് സംസ്കൃത വാക്കാണ്, മലയാളത്തിൽ പറയുകയാണ് കുറച്ചുകൂടി നല്ലത്, ഒരു പേടിയാണ്, ഒരു പ്രത്യേകതരം വികാരമാണ്, ഒരു പ്രത്യേകതരം അപകർഷത, ഒരു പ്രത്യേകതരം തോന്നല്. എന്തൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്, എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വികാരത്തിൽ അനുഭവപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും എന്നുള്ളത് നേരെ നമുക്ക് കേരളത്തിലെ ഭരണാധികാരിയെ നോക്കിയാൽ മനസ്സിലാക്കാം. ഇതിന്റെ വേറൊരു രൂപമാണ് വേറൊരു കാര്യം നടന്നത് കൊണ്ട് ദശരഥനുള്ളത്. ഇവിടെ ദശരഥൻ 2-3-4 തീരുമാനങ്ങൾ ഒരിക്കലും ഒരു ചക്രവർത്തി എടുക്കാൻ പാടില്ലാത്തത് എടുക്കുകയാണ്. അവിടെയാണ് നമ്മളെല്ലാം എല്ലാം ചിന്തിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ
എനിക്ക് രാജാവാകണമെന്ന് പറയൂ. ഭരതന് അത്രയ്ക്കും 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 രാമനെ ഇഷ്ടമാണ്. രാമന് ഭരതന് വെച്ചാൽ ജീവനാണ്, മകനെ പോലെയാണ്, മറ്റൊരു സുഹൃത്ത് മാതിരിയാണ് ലക്ഷ്മണൻ. അപ്പൊ ശരിക്കും ഭരതന് ഒരിക്കലും സമ്മതിക്കില്ല, അമ്മയെ കൊണ്ട് പറയിപ്പിക്കുകയില്ല, എന്നാൽ രാജാവാകുകയില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദശരഥൻ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കും, രാമൻ രാജാവാകും. ഈ കൺഫ്യൂഷനും ഈ ഹറിബറിയും ഈ ടെൻഷനും ഈ നെർവസ്നെസ്സും ആരും അറിയാതെ പെട്ടെന്ന് തീരുമാനം എടുക്കണം. ആ ഒരു വലിയ അബദ്ധം ഒരു ചക്രവർത്തിയിൽ നിന്നുണ്ടായി. പക്ഷേ ആ വലിയ അബദ്ധമാണ് രാമായണം ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ രാമായണം ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ എത്ര ഭംഗിയായി നമുക്ക് രാമായണം വിശകലനം ചെയ്യാൻ നോക്കാം. പക്ക മാനേജ്മെന്റ് അല്ലേ ഇത്? ഇത് പ്യുവർ മാനേജ്മെന്റ് അല്ലേ? ഇവിടെ എവിടെയെങ്കിലും ഈശ്വരൻ അമ്പലം, ഉപാസന, തപസ്, യോഗം ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ ഇപ്പൊ വരുന്നുണ്ടോ ഞാൻ പറയുമ്പോ? അതാണ് വാൽമീകി രാമായണത്തിന്റെ പ്രത്യേകത. ആ വാൽമീകി രാമായണം ജീവിത സന്ദേശമാണ്. അത് അതിനകത്ത് ആത്മീയത കൂട്ടിച്ചേർക്കുന്നതിന് തെറ്റൊന്നുമില്ല, ആത്മീയത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇന്ന് വളരെ ഭംഗിയായിട്ട് ഇന്നലെ ആ മിനിയാന്തോ നടന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ പുതിയ പ്രസിഡന്റിന്റെ മുമ്പിൽ വന്ന് മൂന്ന് പ്രാവശ്യം ബ്രഹ്മകുമാരീസിൽ അവരിങ്ങനെ ചന്ദനം തൊടിക്കുന്നു, അവരിങ്ങനെ തൊഴുത്ത് നിന്നു കൊടുക്കുന്നു. അതിലൊക്കെ ഭാരതത്തിന്റെ പ്രഥമ വനിത, മൂന്ന് ഫോഴ്സുകളുടെ നേതാവ്, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന അവരുടെ മുമ്പിൽ വന്ന് ആത്മീയതയുടെ പ്രതീകമായ ബ്രഹ്മകുമാരീസ് നെറ്റിയിൽ കുറി തൊടിക്കുന്നു മൂന്ന് പ്രാവശ്യം. സെക്യൂരിറ്റി ഒന്നുമില്ല, ആരും ഇല്ല മുറിയിൽ. അതൊക്കെയാണ് ഈ ആത്മീയതയുടെ മഹത്വമേ. നന്മ മാത്രമുള്ള എന്താണോ അതാണ് ആത്മീയത. അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. വെറും തിയററ്റിക്കൽ സ്പിരിച്വാലിറ്റി അല്ല, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതും അപ്ലൈഡ് സ്പിരിച്വാലിറ്റി തന്നെയാണ്. ഈ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ ഹിന്ദു ധർമ്മത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുറെ കെട്ടുകഥകളുടെ സമാഹാരമാണ്, പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും എല്ലാം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ എന്തുണ്ടോ അത് കാണിക്കുക, എന്ത് കാണിച്ചോ അതുണ്ട് ഇവിടെ. അത് അഗാധ തലത്തിലും വിസ്താരത്തിലും പോയി കഴിഞ്ഞാൽ കുറെ കൂടി ഇതായിട്ട് കാണാം. അപ്പൊ യഥാർത്ഥത്തില് ദശരഥ മഹാരാജാവിന് കറക്റ്റായിട്ട് ഒരു ആത്മീയ ഡയറക്ഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് സാധിക്കും, വസിഷ്ഠന് സാധിക്കും. വസിഷ്ഠന് സാധിക്കുമായിരുന്നു, എല്ലാവർക്കും സാധിക്കുമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം ആരുടെ സജഷൻ ചോദിക്കാൻ നിന്നില്ല. അതൊരു അബദ്ധം പറ്റി. ആ അബദ്ധമാണ് നമുക്ക് ഒരിക്കലും പറ്റാൻ പാടില്ലാത്തത്. നമുക്ക് ഒരിക്കലും പറ്റാൻ പാടില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ സഹോദരന്മാരും ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അവരെല്ലാവരും അവരുടെ വീട് ശരിയാക്കി മകളെ ഒറ്റയ്ക്ക് ആരോട് ചോദിക്കില്ല, ആരെങ്കിലും ഏൽപ്പിക്കും, അയാൾ പറ്റിക്കും. പക്ഷെ ഒന്ന് അനിയന്മാരോടും ചേട്ടന്മാരോടൊക്കെ ചോദിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, എത്രയാ നമുക്ക് ആൾട്ടർനേറ്റീവ് കിട്ടുക, എത്ര സജഷൻ കിട്ടുക, എത്രയാ പുതിയ വീക്ഷണങ്ങൾ കിട്ടുക. മക്കളോട് ചോദിക്കുക, മരുമക്കളോട് ചോദിക്കുക, അവരോടൊക്കെ ചോദിക്കാം, കൂട്ടുകാരോട് ചോദിക്കാം. ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയിച്ച് മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് തൻ്റെ സജഷൻ എനിക്ക് പ്രയോജനപ്പെടും, എന്നോട് താൻ ചോദിക്കാൻ തനിക്ക് പറയണം. ഈ ഒരു തെറ്റ് ലോകത്തിലെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കിക്കൂടാ. നമ്മുടെ മന്ത്രിമാരെല്ലാവരും, കേന്ദ്രമന്ത്രിമാരും അജിത് ഡോവലും ജയശങ്കറും എല്ലാവരും ഇപ്പൊ കമന്റുകൾ പറയുന്നുണ്ട്. പക്ഷെ പുറത്ത് പുറം ലോകം അറിയാത്ത രീതിയിൽ അകത്ത് ചർച്ച നടക്കുന്നുണ്ട്. അകത്ത് ഒരൊറ്റ മനസ്സാണ്, അത് ഉറപ്പാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും സെക്രട്ടറിയോ ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള പ്രതിനിധികളോ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ട് കേന്ദ്രം ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? പറഞ്ഞത് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടോ? പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ടോ? പറഞ്ഞതിൽ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ശരിക്കും നോക്കുക, ഒരു രാജ്യം ഭരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നും വേണ്ടി വന്നിട്ടില്ല, എന്തേ വരാത്തത്? അകത്ത് എല്ലാ സജഷനുകളും ചേരാൻ ചേർത്തിയെടുക്കാൻ ഒരു 37 പേരെന്നാണ് എൻ്റെ ഓർമ്മ. 40-ൽ താഴെ പവർഫുൾ ഇന്റലക്ച്വൽ ബോംബ് അതിനകത്തുണ്ട്. ഇന്റലക്ച്വൽ എന്താ പറയാ, ഇന്റലക്ച്വൽ ഒരു പ്ലാനറ്റ് തന്നെ അതിനകത്തുണ്ട്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോഴായി A2Z2Aയും ചിന്തിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യണം. രാജ്നാഥ് സിംഗ് എന്ത് പറയണം, ജയശങ്കർ എന്ത് പറയണം, ഏകദേശ ഐഡിയ കൊടുക്കുന്നത്. പിന്നെ അവരവർ തന്നെ നനച്ചു എല്ലാം ഓരോ സൂര്യ തേജസ് ഉള്ളവരെ. പക്ഷെ സജഷൻ ചോദിച്ചിട്ടാ ചെയ്യാം. ദശരഥൻ അത് ചെയ്തിരുന്നെങ്കിൽ രണ്ട് കാര്യം സംഭവിക്കുമായിരുന്നു. ഒന്ന്, ദശരഥന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല, രാമൻ രാജാവാകുമായിരുന്നു, ആ കുടുംബവും ആ കൊട്ടാരവും ഗംഭീര സന്തോഷത്തോടുകൂടി ഭരണം നടക്കുമായിരുന്നു. കോസല രാജ്യം, കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യ സന്തോഷം കൊണ്ട് നൃത്തം വയ്ക്കുമായിരുന്നു. ജനങ്ങളെ ആഹ്ലാദത്തിന്റെ പരമ
വയസ്സിന് താഴെ, പിന്നെയും കിടക്കുന്നു 60 വർഷം, 80 വയസ്സ് വരെ കിടക്കുന്നു രാമന്. അപ്പൊ തന്റെ ഈ കോസല രാജ്യത്തിൽ രാമന്റെ ഭരണം അതിഗംഭീരമായിട്ട് അനവധി കാലം നടക്കാനുള്ള യോഗം ഉണ്ടാവും. ദശരഥ മഹാരാജാവ് കാര്യങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം ചർച്ച ചെയ്ത് വിലയിരുത്തിയിട്ടാണ് നടത്തിയിരുന്നതെങ്കിൽ, പക്ഷെ നമുക്ക് പറ്റുന്ന അബദ്ധം നമുക്ക് രാമായണം ഉണ്ടാവില്ല. അപ്പൊ അവിടെ എല്ലാ ഭരണാധികാരികളും രാമനും രാമനുമായി ബന്ധപ്പെട്ടവർ ആരും ഇപ്പൊ ഇല്ല. ഭരദ്വാജനും ഇപ്പൊ ഇല്ല, വാൽമീകി മഹർഷി ഇപ്പൊ ഇല്ല, തമസാ നദി തന്നെ ഇപ്പൊ ഇല്ല. പക്ഷേ രാമായണപ്പെട്ട ആ രാമായണമാണ് യഥാർത്ഥത്തിൽ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കുന്നത്. എന്നാലോചിച്ച് നോക്കാം, ദശരഥൻ കിടന്ന് നീറി പുകയുന്നത് മുഴുവൻ നെഗറ്റീവ്, ഇന്നാ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ശാപത്തിന്റെ നെഗറ്റീവ്, ശ്രവണകുമാരന്റെ ശാപത്തിന്റെ നെഗറ്റീവ്, ധർമ്മശാസ്ത്രം ലംഘിച്ചതിന്റെ നെഗറ്റീവ്, ഭാര്യയെ യുദ്ധക്കളത്തിൽ കൊണ്ടുപോയതിന്റെ നെഗറ്റീവ്, അവിടെ നിന്ന് രഥചക്രത്തിന്റെ നെഗറ്റീവ്, താൻ ജയിച്ചു എങ്കിലും ജയിച്ചതിന്റെ സന്തോഷം ഇല്ലാത്ത നെഗറ്റീവ്, വരം കൊടുത്തതിന്റെ നെഗറ്റീവ്, മന്ദരയുടെ പ്രശ്നം, മൊത്തത്തില് എന്തൊക്കെയാ എവിടെ കൂടിയൊക്കെയാ വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷനിൽ മാത്രം ഒരു മനുഷ്യൻ നീറി പുകയാ. ഇതൊക്കെ സംഭവിച്ചത് രാമന്റെ രാജ്യ പട്ടാഭിഷേകം കഴിഞ്ഞതിന് ശേഷമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പട്ടാഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നം വരാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന്റെ, തീരുമാനമെടുക്കലിന്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാനെപ്പോഴും പറയാം, കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ടു ലിസൺ, കീപ് യുവർ ഐസ് ഓപ്പൺ ടു വാച്ച്, കീപ് യുവർ മൈൻഡ് ഓപ്പൺ ടു ടേക്ക് ഓൺലി ഗുഡ് ഫ്രം ദാറ്റ്. അതാണ് അതിൻ്റെ. നിങ്ങൾ ചെവി തുറന്നു വെക്കും, നല്ലത് ചീത്തയും കേൾക്കാൻ നല്ലത് തുറന്നു വെക്കും, കണ്ണ് തുറന്നു വെക്കും നല്ലത് ചീത്തയും കാണാൻ, മനസ്സ് തുറന്നു വെക്കും നല്ലത് മാത്രം എടുക്കാൻ. ഇത് എല്ലാവർക്കും സാധിക്കും, എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ദശരഥന്റെ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും ഒരു ലിവിങ് എക്സാമ്പിൾ ആണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട രാമായണത്തിന്റെ ഒരു ഉജ്ജ്വല എക്സാമ്പിളാണത്, നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു എക്സാമ്പിളാണ്. പക്ഷെ ഈ എക്സാമ്പിൾ ഞാനും നിങ്ങളും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജയരാജനും ഒക്കെ ജീവിതത്തിൽ പകർത്തിയെങ്കിൽ അവർക്ക് ഇപ്പൊ പറ്റിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും പറ്റിക്കൊണ്ടിരിക്കുന്ന അര ഡസൺ അബദ്ധങ്ങളും അതിന് പറ്റില്ല. കാരണം ആർക്കും ഈ ഭരണാധികാരികളെ തൊലഞ്ഞു പോകണമെന്നൊന്നും ഇല്ല. എനിക്കാണ് മറുനാടൻ സെക്രട്ടറി പറയേണ്ട, പിണറായി വിജയൻ സാറിന് നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്, നിങ്ങളെ ആരാ കൊല്ലാൻ പോണത്, ഈ കേരളത്തിലെയോ കേരളത്തിനും പുറത്തുള്ള ആർക്ക് നിങ്ങളെ കൊല്ലണമെന്നോ ഒന്നുമില്ല. നിങ്ങളെ കൊന്നിട്ട് എന്ത് കിട്ടാനാ, നിങ്ങൾ എന്തിനീ ഭയപ്പെടുന്നത്? നിങ്ങൾ നന്മ നിറഞ്ഞ രീതിയിൽ രാജ്യം ഭരിക്കുക, ആർക്കാ ഇവിടെ ഒരു പ്രശ്നമുള്ളത്? ഒരാൾക്കും ഒരു പ്രശ്നമില്ല എന്ന് അദ്ദേഹം വളരെ വളരെ ഷാർപ്പായിട്ട് പറയണ്ടേ മറുനാടൻ സെക്രട്ടറിയാ. അത് തന്നെയാണല്ല, ദശരഥ മഹാരാജാവെ അങ്ങ് രാമന്റെ രാജ്യവട്ടാഭിഷേകം നടത്താനായിട്ട് എല്ലാവർക്കും ചോദിക്കൂ, അങ്ങെന്തിനാ ഭയപ്പെടുന്നത്? ഈ ചോദ്യം പിണറായിയോട് ചോദിക്കുന്ന ദശരഥനോട് ചോദിക്കുക, അല്ലേ? നമുക്ക് ചോദിക്കാം, നമ്മളോട് ചോദിക്കാം, നിങ്ങൾ എല്ലാവരോടും ചോദിക്കൂ, വരുന്നത് വരട്ടെ, കൂടി വന്നാൽ നിങ്ങൾ ഭയപ്പെട്ടത് മാതിരി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും, അത്രല്ലേ ഉള്ളൂ, അതിനപ്പുറം പോവില്ലല്ലോ, മരിച്ചു പോകുമൊന്നുമില്ലല്ലോ, ആരും കൊലപാതകമൊന്നും നടക്കില്ലല്ലോ. ഇതാണ് ദശരഥന് പറ്റിയ അബദ്ധം. ആ അബദ്ധം എനിക്ക് നിങ്ങൾക്ക് പറ്റരുത്. അതായത് മക്കളുടെ സാന്നിധ്യത്തിൽ മക്കളോട് ചോദിച്ചിട്ട് കാര്യം ചെയ്തിരുന്നു എങ്കിൽ, പക്ഷേ വളരെ ധൃതി പിടിച്ച് നമുക്കൊക്കെ ഒരു 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 ഇതുണ്ട്, ഭാവാതത്ഭവതി, എന്തിനെയാണോ ഭയപ്പെട്ടത് ആ ഭയപ്പെട്ട് 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 അവസാനം അതിൽ തന്നെ ചെന്ന് വീഴും. പശുക്കളെ കുറിച്ച് പറയാറുണ്ട്, പശുക്കളെ, കാട്ടു പശുക്കളെ കുറിച്ച്, അതായത് സിംഹത്തിനെ കണ്ട് ഭയപ്പെട്ട് പശുക്കളും പോത്തുകളും ഓടി 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 അവസാനം അതിലെ ഒരു പശുവോ ഒരു പോത്തോ സിംഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. അതൊരു പ്രകൃതി നിയമമാണ്, എന്തിനെയാണോ ഭയപ്പെട്ടത് അതിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നത്തെയാണോ ദശരഥൻ ഭയപ്പെട്ടത്, യഥാവ തദ്ഭവതി, അത് സംഭവിക്കുന്നു. അപ്പക്കം ആ പ്രശ്നത്തിന്റെ മുമ്പിൽ ചെന്ന് ദശരഥൻ പശു സിംഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന മാതിരി നിന്നു നിൽക്കുന്നു. ഇവിടെയാണ് നമ്മളെ നമ്മളൊക്കെ രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. നീണ്ടി വലിച്ച് രാമനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ രാമായണം വായിച്ചോളൂ, രാമായണം പഠിച്ചോളൂ, രാമായണം ഉൾക്കൊണ്ടോളൂ, രാമായണം വ്യാഖ്യാനിച്ചോളൂ. പക്ഷെ പഠിക്കാനുള്ളതല്ല, ജീവിതത്തിൽ ആത്മീയത വലുതായിട്ട് കലരാത്ത പഠിക്കാനുള്ള മാനേജ്മെന്റ്, ലൈഫ് മാനേജ്മെന്റ് മെസ്സേജസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും ഷോക്ക് അടിച്ച മാതിരിയായി. ആർക്കും അറിഞ്ഞൂടെ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് ചെയ്യുന്നത്? ആർക്കും അറിഞ്ഞൂടാ. കാരണം കൈകൈക്ക് വരം കൊടുത്തത് ദശരഥനാരോട് പറഞ്ഞിട്ടില്ല, കൈകൈക്ക് വരം കിട്ടിയത് കൈകൈയാരോട് പറഞ്ഞിട്ടില്ല, മന്ദരയ്ക്ക് മാത്രം അറിയാത്ത ഒഴി എന്നുള്ള രീതിയിൽ. ബാക്കി കൗസല്യയ്ക്ക് അറിഞ്ഞൂടാ, സുമിത്രയ്ക്ക് അറിഞ്ഞൂടാ, ബാക്കി ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്തിനാ ഇത്ര ധൃതി പിടിച്ച് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ദശരഥന്റെ മുഖം മാത്രം ഉത്തരം പറയുന്നു, അങ്ങേരെന്തിനെയോ ഭയപ്പെടുന്നു എന്ന്. അങ്ങേരെന്തിനെയോ ഭയപ്പെടുന്നു എന്ന്
ദേഷ്യപ്പെടുന്നുണ്ട് വസിഷ്ഠ മഹർഷി, വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന കൈകേയിയെ മൂഷട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കൈകേയിയെ രാജപത്നിയെ രാജഗുരു മൂഷട്ട എന്നുള്ള പദപ്രയോഗമൊക്കെ വിളിക്കുന്നുണ്ട് സംസ്കൃതത്തിലും. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഞാനിപ്പോൾ പറഞ്ഞത് എന്തേ, ആ കൈകേയിയുടെ തോഴി പറഞ്ഞത് ജീവിതത്തിന് ഒരിക്കലേ ഒരിക്കലേ തന്റെ മകനെ രാജാവാക്കാനുള്ള അവസരം മുമ്പിലുള്ളൂ. രാമൻ ഒരിക്കലും രാജാവായി കഴിഞ്ഞാൽ, യുവരാജാവായി കഴിഞ്ഞാൽ പിന്നെ ഭരതനെ കസേരയിൽ ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കാനേ പറ്റില്ല, ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക, എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ദശരഥൻ ഇനി അത് അനവധി കാലമൊന്നും ആയുസില്ല. ഒരുപക്ഷെ ദശരഥൻ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു പോകുമായിരിക്കും. എങ്കിൽ തന്നെ കൈകേയിയുടെ മരണം വരെ, ഭരതന്റെ മരണം വരെയല്ല, കൈകേയിയുടെ മരണം വരെ കൈകേയിക്ക് രാജമാതാവായിട്ടിരിക്കാം. രാജമാതാവിന്റെ പദവി എന്ന് പറഞ്ഞാൽ രാജപത്നിയുടെ പദവിയേക്കാളും കൂടുതലാണ്. രാജപിതാവ് എന്ന് പറയാറില്ല, രാജമാതാവ് എന്നേ പറയാറുണ്ട്. ദശരഥൻ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ രാജാവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കും. ശരി, കുറച്ച് ദിവസത്തെ ദുഃഖമാണ്, പക്ഷേ എത്ര കാലത്തെ സന്തോഷമാണ്. കൈകേയിയുടെ മകനായ സ്ഥിതിക്ക് കൈകേയി ആയിരിക്കും ആദ്യം മരിക്കാം. കൈകേയിയുടെ മരണം വരെ രാജാവായിട്ട് രാജമാതാവായിട്ട് വാഴാൻ സാധിക്കും. അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്, ഇത് കലിയുഗമാണത്. കലിയുഗം തുടങ്ങിയിട്ട് 5124 വർഷമാണ് ഇത്. ഇതിനു മുമ്പ് ഒരു ദ്വാപരയുഗം ഉണ്ടായിരുന്നു, അതിനു മുമ്പാണ് ത്രേതായുഗം. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും കൈവശാവകാശം 13 വർഷമാണ്. കൈവശാവകാശം 13 വർഷമാണ്. മന്ദരയുടെ തല പോയ പോക്ക് നോക്കിയേ, എന്താ മന്ദര പറഞ്ഞത്, കൈകേയിയോട് 14 വർഷം രാമൻ കാട്ടിലേക്ക് പോകണം. എന്ത് ഈ 14 എന്ന നമ്പർ വന്നത്, 10 വർഷം റൗണ്ട് ഫിഗർ ആയിക്കൂടെ, അല്ലെങ്കിൽ 15 വർഷം രണ്ടാം റൗണ്ട് ഫിഗർ ആയിക്കൂടെ, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഒരു വ്യാഴവട്ടം എന്നാ പറയാം 12 വർഷം. ഒരു വ്യാഴവട്ടത്തിൽ അടിമുടി പലതും മാറും. ഒരു വ്യാഴവട്ടം പറഞ്ഞേക്കായിരുന്നില്ലേ രാമനോട് കാട്ടിലേക്ക് പോകണം എന്ന മന്ദരയ്ക്ക് ഉപദേശം കൈകേയിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ പറയായിരുന്നില്ലേ 10 വർഷം 12 വർഷം. പക്ഷെ 10 എടുത്തില്ലേ 12 എടുത്തില്ല, 14 വർഷം എടുത്തു. ഓട് നമ്പർ, ഞാൻ ഓട് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം നമ്പർ എന്നുള്ള അർത്ഥത്തിലാണ് ഓട് നമ്പർ എന്ന് ഉപയോഗിച്ചത്. എന്തായിരുന്നു കാരണം, ഭരതൻ രാജാവായിട്ട് 14 വർഷം രാജ്യം ഭരിക്കും, രാമൻ 14 വർഷം കാട്ടിൽ പോകും, അവസാനത്തെ ദിവസം രാമൻ വരും, കൈവശാവകാശം 13 വർഷം, ഭരതന് രാജ്യം തിരിച്ചു.
ഇടയാക്കിയത് പലരെയും ഒന്ന് കൊലവിളിക്കാനായിട്ട് ആരുടെ ഉപദേശമാണ്. പുസ്തകം ഒരാളോട് എഴുതാൻ പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റേ അവൻ പുസ്തകം എഴുതിയതിന് അവനെ പിടിച്ചകത്തിട്ടു. എന്താല്ലേ കർണന്ത, കൂടെയുള്ളവരുടെ സ്ക്രൂയിങ്, കൂടെയുള്ളവരുടെ അന്തരയെ പോലെ തന്നെ ഇങ്ങനെയാണോ കൈകേയ്യ മന്ദര തന്റെ തന്റെ ബുദ്ധി ഉപയോഗിച്ച് വളച്ചെടുത്തത്. പക്ഷെ അത് കൈകേയ്ക്ക് പ്രയോജനപ്പെട്ടതാണ്, എനിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോന്നുള്ളത് വേറെ. ഒരു ദാസി ഒരു തോഴിയായിട്ടുള്ള മന്ദര ചെയ്തത് പെർഫെക്റ്റ് ആണ്, കാരണം അവരുടെ ധർമ്മം അവർ ചെയ്തു. എങ്ങനെയാണോ അജിത് ഡോവല് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ബാക്കിയുള്ളവരൊക്കെ ഉപദേശിക്കുന്നത് രാഷ്ട്രത്തിനും അജിത് ഡോവലിനും, NIA എങ്ങനെയാണ് അത് ഗംഭീരമായിട്ട് രാഷ്ട്രത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷെ രാഷ്ട്രത്തിന്റെ അസ്ഥിരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് അജിത് ഡോവല് ശത്രുവാണ്, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അജിത് ഡോവൽ ആവുന്നത്. ഇങ്ങനെ നമുക്ക് രാമായണത്തിന്റെ അടുത്ത ഭാഗത്തേക്കും നാളെ നാളെ കൂടി ക്ലാസ് ഉണ്ടാവും, മറ്റന്നാളെ ചിലപ്പോഴേ ഉണ്ടാവും. നാളെ നമ്മളെ ലക്ഷ്മണോപദേശത്തിലേക്ക് കടക്കാം. രാമായണം എനിക്ക് തോന്നിയ മാതൃകയാണ് ഞാൻ പറയുന്നത്, രാമായണത്തിൽ എഴുതിയിരിക്കുന്ന മാതൃക ഒന്നുമല്ല ഞാൻ പറയുന്നത്, അത് നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. ധാരാളം വ്യക്തികൾ ഇന്ന് ഇത് കേൾക്കാനുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഏതാണ്ട് സമയം ഒരു മിനിറ്റ് കൂടിയുണ്ട്. ഏതായാലും ഓർമ്മിക്കുക, നമ്മൾ രാമായണത്തെ കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ കൂടി ചിന്തിക്കാൻ ഹിന്ദുക്കളെ പ്രേരിപ്പിക്കുക. നമ്മളുടെ ധർമ്മം ബൈഹാർട്ടായിട്ട് ബ്ലൈൻഡായിട്ട് ചില കാര്യങ്ങൾ കേട്ട് അത് പരമമായ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പിയിട്ട് ഭക്തി പുരസ്സരം അത് കേൾക്കൽ മാത്രമല്ല, ഭക്തി പുരസ്സരം യുക്തി പുരസ്സരം വ്യക്തിക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ്. ഭക്തിയും യുക്തിയും വ്യക്തിയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് രാമായണമായാലും ഭഗവത്ഗീതയായാലും നമ്മുടെ ക്ലാസ്സിലൂടെ എടുക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ ജൂലൈ മാസം 28-ാം തീയതി, അതാത് രാജ്യത്തിലെ ജൂലൈ മാസം 28-ാം തീയതി, അതാത് രാജ്യത്തിലെ ജൂലൈ മാസം 28-ാം തീയതി പിതൃകർമ്മം ചെയ്യണം. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യണം. അതൊരു വലിയ ദൗത്യമാണ്. ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് വർഷത്തിൽ ഒരു ദിവസം ഒരു 45 മിനിറ്റ് നല്ല ആചാര്യന്മാരെ കിട്ടിയില്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്, മൊബൈൽ ഫോൺ ആചാര്യനായിട്ട് വെച്ചിട്ട് ചെയ്യുക, അതൊന്നും ഒരു തെറ്റും ഇല്ല. അല്ലെങ്കിൽ തർക്കേടില്ലാത്ത ഒരു ആചാര്യൻ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് കൂടി ചെയ്യുക, പൂർണ്ണ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ശ്രദ്ധയാ ക്രിയതേ ഇതി ശ്രാദ്ധ. അതിന്റെ വരുംവരായികകളും ഗുണദോഷങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി, അവർ പുനർജന്മം എടുത്തു, ഇനി എന്തിനാ വെറുതെ അവർക്ക് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ ചെയ്യുക, സൗകര്യമാണെങ്കിൽ ചെയ്യണ്ട. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പിതൃകർമ്മം പിതൃപിണ്ഡം എടുക്കുന്നു കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമ്മളെ എടുക്കണ്ട. ചിലപ്പോൾ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഉത്തരം കിട്ടിയതിന് ശേഷം ചെയ്താൽ മതി എന്നുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. അവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും, പിന്നെ ഞാനിനി വൈകുണ്ഠത്തിൽ നിന്ന് അവരെ